അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഡോക്ടർക്ക് പഠിക്കുന്ന MBBS പഠിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയുടെ സംഭവമാണ്. ഭൗതികമായി മാത്രം ജീവിതം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന, മതപരമായ ഒന്നുമില്ലാതെ തൻ്റെ ജീവിതമെന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ്. നല്ല സാമ്പത്തികമായ കഴിവുള്ള പെൺകുട്ടി, അവളുടെ വിദ്യാഭ്യാസം പോലും വലിയ വലിയ സ്കൂളുകളിലും ഊട്ടിയിൽ പോയി തനിക്ക് എങ്ങനെ ജീവിക്കാൻ ഇഷ്ടമോ അതുപോലെ ജീവിക്കാൻ നല്ല സമ്പത്തുള്ള ഒരു കുടുംബമാണ്. ആരെ കൂടെയും ബോയ്ഫ്രണ്ടിൻ്റെ കൂടെയും കറങ്ങാൻ പോവുക, അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന. വീട്ടിൽ ഉമ്മയും അങ്ങനെ തന്നെയാണ്, വാപ്പപ്പിന് ഭയങ്കര ബിസിനസ്സാണ്. അങ്ങനെ ഒരിക്കൽ പോലും നിസ്കാരമോ ഓത്തോ ഒന്നുമില്ലാതെ, ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ മദ്രസയിൽ വരെ പോയിട്ടില്ല എന്നാണ്. ആ കുട്ടിക്ക് എന്തെന്നേ അറിയില്ല, നിസ്കാരം എന്നറിയില്ല, ഖുർആൻ ഓതാൻ ഒന്നും അറിയില്ല. ജീവിതം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ബാംഗ്ലൂർ പലയിടങ്ങളിലേക്ക് കറങ്ങാൻ പോകാം, എന്നാലും പഠിക്കാൻ നല്ല മിടുക്കിയാണ്. അങ്ങനെ അവസാനം അവളെ ഡോക്ടറേറ്റ് പഠിക്കാൻ വേണ്ടി വേറെ ഒരു കോളേജിലേക്ക് മാറിയപ്പോൾ അവിടെ അവൾക്കൊരു ചങ്ങായി, കൂട്ടിനായി മംതാസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടുണ്ടായിരുന്നു. അവളുമായി വലിയ അടുപ്പത്തിലായിരുന്നു. മംതാസിനെ വലിയ ഇഷ്ടമായി അവൾക്ക്, കാരണം നല്ല തണ്ടേടിയാണ് മംതാസ്. ഏത് വിഷയത്തിലും ധൈര്യം കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. മംതാസിൻ്റെ ജീവിതവും മംതാസിൻ്റെ ഓരോന്നും അവളെ വലിയ സ്വാധീനിച്ചു. അപ്പോൾ പഠിക്കാൻ നല്ല മിടുക്കിയാണല്ലോ ഈ ബേനസീർ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയും. അപ്പോൾ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ മംതാസിന് വല്ലാത്ത, കാരണം ഒരു മുസ്ലിം പെൺകുട്ടിയാണ്, തലയിലൊന്നുമില്ല, ഒരു ഫർദയില്ല, തനിക്ക് തോന്നിയതുപോലെ ജീവിക്കുന്ന കാണുമ്പോൾ വലിയ സങ്കടം തോന്നി. അപ്പോൾ അവളുമായി നല്ല കൂട്ടുകെട്ടാണ്. ഒരു ദിവസം ചോദിച്ചു ബേനസീറിനോട്, തൻ്റെ ദീനപരമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു, എനിക്കെന്തെന്ന് അറിയില്ല, ഖുർആൻ ഓതാൻ അറിയില്ല, എനിക്ക് നിസ്കാരം എന്തോ അതൊന്നും അറിയില്ല. അപ്പോൾ ഈ മംതാസ് ചോദിച്ച്, അത് നമുക്ക് പഠിക്കണ്ടേ, അത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ, ഞാൻ മരണപ്പെട്ടാൽ അവിടെയും നമുക്കിതുപോലെ ആസ്വദിച്ച് ജീവിക്കണ്ടേ, അവിടെ അങ്ങനെ ആസ്വദിച്ച് ജീവിക്കണമെങ്കിൽ നിസ്കാരം ഖുർആൻ ഓതൊക്കെ നമുക്ക് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു. കൃത്യമായി നിസ്കരിക്കുന്ന, വളരെ ഭംഗിയിൽ ഖുർആൻ ഓതുന്ന മംതാസിൻ്റെ ജീവിതം വലിയ സ്വാധീനിച്ചു. മംതാസ് ഖുർആൻ ഓതുന്ന് കേൾക്കും, അതുപോലെ എനിക്കും ഓതണമെന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ മംതാസ് പറഞ്ഞു, മോളെ നീ പഠിക്കുകയാണെങ്കിൽ നിനക്ക് ഖുർആനും പഠിപ്പിച്ച് തരാൻ, നിസ്കാരത്തിനെ കുറിച്ച്. പിന്നെ ജനങ്ങളുടെ മുമ്പിലൊന്നും വേണ്ട, ആരെങ്കിലും അറിഞ്ഞാൽ ഇത് നാണക്കേടാണ്. അങ്ങനെ നിസ്കാരവും ഖുർആനും കുറച്ച് കുറച്ച് പഠിക്കാൻ തുടങ്ങി. അവളോട് പറഞ്ഞു, നിനക്ക് ഫ്രീ സമയം കിട്ടുന്ന സമയത്തൊക്കെ യൂട്യൂബിലേക്ക് നോക്കിയാൽ കൃത്യമായ നിസ്കാരത്തിൻ്റെ കോലങ്ങളും ഖുർആനും എല്ലാം പഠിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് പഠിച്ച് നന്നായി വിജയിക്കാം. അങ്ങനെ മെല്ലെ പഠിക്കാൻ തുടങ്ങി, നിസ്കരിക്കാൻ തുടങ്ങി. മംതാസും അതുപോലെ ബേനസീറിൻ്റെ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു. ദീനിയായ കാര്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട്, കരഞ്ഞുകൊണ്ട് ബേനസീർ പറയുന്നു, മംതാസ്, നീ എത്ര മുമ്പ് എനിക്ക് കിട്ടിയിരുന്നെങ്കിലാ, ഞാൻ എന്തെല്ലാം ജീവിച്ചതാണ്, ഭൗതിക മാത്രമായിരുന്നു, ഭൗതിക സുഖം മാത്രം ആസ്വദിച്ച് ജീവിച്ചവളാണ്, എനിക്കിങ്ങനൊന്നും അറിയില്ല. എൻ്റെ വല്യമ്മ ഇടയ്ക്കൊക്കെ പറയാറുണ്ടായിരുന്നു നിസ്കാരത്തിൻ്റെ കാര്യമൊക്കെ, അതൊന്നല്ലാതെ മറ്റൊന്നും അറിയില്ല. എൻ്റെ ഉമ്മാക്ക് തീരെ നിസ്കാരമൊന്നുമില്ല, പിന്നെ ബാപ്പയെക്കുറിച്ചൊന്നും അറിയില്ല, പിന്നെ ജുമാക്കൊന്നു പോന്ന്, പിന്നെ റമദാൻ വന്നൊക്കെ ഒരു സജീവത കാണുന്ന എന്നല്ലാതെ മറ്റൊന്നും അവിടെ വീട്ടിലൊന്നുമില്ല. ഭൗതികം, പണം, ഇത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം. നീ എൻ്റെ ഒരു കൂട്ടുകാരി മാത്രമല്ല, എൻ്റെ ഒരു ഗുരുനാഥൻ കൂടിയാണ് നീ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചൊക്കെ ഖുർആൻ പഠിച്ച് ചെറിയ ചെറിയ സൂറത്തുകൾ, കുൽഹു അല്ലാഹു അഹദ്, കുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, കുൽ ഔദു ബിറബ്ബിൻ നസ്, ഇങ്ങനെ ചെറിയ ചെറിയ സൂറത്തുകൾ പഠിച്ച് പഠിച്ച് വളർന്നു വരികയാണ്. അവൾ ഒരാൾക്കൊരു നന്മ എത്തിച്ചു കൊടുക്കുക, അതിലേറെ സന്തോഷം എന്നാണ്. മംതാസിന് വലിയ സന്തോഷം. മംതാസിൻ്റെ വാപ്പ നല്ല ദീനിയായ വാപ്പയാണ്.
ബെനസീറിന് എല്ലാ കാര്യങ്ങളും ബാപ്പയോട് പറഞ്ഞിരുന്നു. ബാപ്പ വളരെ ഹിക്മത്തോടു കൂടി അവളോട് സംസാരിക്കേണ്ട രീതിയും അവളെ ദീനിലേക്ക് കൊണ്ടുവരേണ്ട ദിനിയും അവളെ ദീനി ബോധമുള്ളവളാക്കേണ്ട രീതിയും ഒക്കെ കുറിച്ച് ബാപ്പ എല്ലാം മുംതാസിനോട് പറയും. അവളുടെ ഇങ്ങനെ പറയണം, ഇന്ന കാര്യം പറയണമെന്ന് ബാപ്പ പറയുന്നത് പോലെ അവളെ ദീനിയായ ഒരു മോളാക്കി മാറ്റി. അത്ഭുതമെന്ന് പറയുന്നത് ഇവർ ഒന്നിച്ച് ജീവിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ബെനസീർ എന്ന് പറയുന്ന ഈ പെൺകുട്ടി കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത്. വലിയ ദുഃഖത്തിലായി. അങ്ങനെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല, മരണപ്പെട്ടു. ഈ വാർത്ത വീട്ടിലേക്ക് അറിഞ്ഞ് വലിയ ദുഃഖത്തിലായിരുന്നു. ഈ പെൺകുട്ടിയിലുണ്ടായ മാറ്റങ്ങൾ ഇവരൊന്നും അറിയുന്നില്ല. വളരെ ഉച്ചത്തിൽ ഈ പെൺകുട്ടി ആ ഒരു മരണ വാർത്തയെക്കുറിച്ച് മുംതാസ് പറയുന്നുണ്ട്. അത്ഭുതപ്പെടുത്തുകയാണ്. അവിടുത്തെ മഹല്ലുകാർക്കൊക്കെ അറിയാം, ദീനിയായ ഒരു ബോധമില്ലാത്ത കുടുംബമാണ്, എത്ര പറഞ്ഞാലും കാര്യമായി ഒന്നും കണക്കിലെടുക്കാത്തൊരു കുടുംബമാണ് എന്നറിയാം. അവിടുത്തെ നാട്ടുകാരും പള്ളിയുടെ ഉസ്താദന്മാരൊക്കെ ഞെട്ടിപ്പോയി ബെനസീറുടെ മയ്യത്തും ആ പരിപാലനവും എല്ലാം കണ്ട്. കാരണം ഒരു ദീനിയായ വളർന്ന ഒരു ആലിമിന് പോലും കിട്ടാത്ത പോലത്തൊരു മരണമായിരുന്നു. ആ മയ്യത്ത് വല്ലാത്ത സുഗന്ധമായിരുന്നു. ആ പോയ അവിടെ പോയ സഹോദരിമാരൊക്കെ പറയുന്ന ആ മീമാൻ്റെ തുടിപ്പ് ആ മുഖത്ത് കണ്ടിരുന്നു. ഒരു ഉറങ്ങിയതുപോലെ പുഞ്ചിരിയോടു കൂടിയായിരുന്നു ആ മുഖം. അത്ഭുതപ്പെടുത്തി. എങ്ങനെ അവൾക്ക് ഇത്ര നല്ല മരണം കിട്ടി? കാരണം താൻ തോന്നിയെപ്പോലെ ജീവിച്ച, തനിക്കെന്ത് തോന്നുന്നു അതുപോലെ ആസ്വദിച്ച് ജീവിച്ച, തലമറക്കാതെ നടന്നുകൊണ്ടിരുന്ന പെൺകുട്ടി, കിട്ടിയ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയും കറങ്ങുന്ന ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ഇങ്ങനെ കിട്ടിയെന്ന്. അപ്പോഴാണ് ഈ മുംതാസ് എല്ലാം പറയുന്നത്, അവളെക്കുറിച്ചൊന്നും പറയരുത്, അവൾ ഖുർആൻ ഓതുന്ന മോളാണ്, കൃത്യമായി ഒരു വക്തും കഥാക്കാതെ നിസ്കരിക്കുന്ന മോളായി മാറിയിരിക്കുന്നു, അവളുടെ കഥകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട ആ കുടുംബവും ആ ബെനസീറിൻ്റെ ബാപ്പയും അത്ഭുതപ്പെട്ട് ആ കുടുംബം തന്നെ മൊത്തത്തിലൊരു ദീനിയായ കുടുംബമായി. ബെനസീറിൻ്റെ മയ്യത്തും മയ്യത്ത് പരിപാലനം പോയവരൊക്കെ പറയുന്ന വല്ലാത്ത ഗന്ധമാണ് മയ്യത്തിന്, സുഗന്ധത്തിൻ്റെ ഗന്ധം. ഒരു മുഅ്മിനിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ആ മയ്യത്തിൽ കണ്ടിരുന്നു. നാട്ടുകാർ അത്ഭുതപ്പെടുത്തിയത് ഇത്രയും ഭൗതികമായി ജീവിച്ച, ദീനിന് ഒരു നിലയും വിലയും വെക്കാത്ത, മദ്രസീന് പോകാത്ത ഒരു പെൺകുട്ടി ഇത്രയും നല്ല മരണം കിട്ടിയതാണ് അവർ അത്ഭുതപ്പെടുത്തിയത്. ആ പെൺകുട്ടി കാരണം ആ കുടുംബത്തിലെ ഉപ്പയും ഉമ്മയും നല്ല ദീനിയായി സ്കാരമുള്ളവരായി മാറി. ഇതിനൊക്കെ കാരണം ഈ മുംതാസാണ്. ഇതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ജീവിതത്തിൽ എത്രയാണ് ഖുർആൻ ഓതാറുള്ളത്? നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് നന്നായിരിക്കണം എന്നുള്ളതിന് ഏറ്റവും പ്രധാനം. മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ്? ഒരാളുടെ ദീനിനെക്കുറിച്ച് ചോദിക്കേണ്ടതില്ല, അവരെ കൂട്ടുകെട്ട് നോക്കിയാൽ മതി, അവർ ഏത് ദീനിലാണെന്ന് മനസ്സിലാകുന്ന. നമ്മുടെ മക്കൾക്ക് നല്ലൊരു കൂട്ടുകെട്ട് അള്ളാഹു നൽകട്ടെ. തീർച്ചയായും കൂട്ടുകെട്ട് നന്നതായാൽ അവർ നന്നാകുമെന്നുള്ളതാണ്. മുംതാസിൻ്റെ കൂട്ടുകെട്ട് കിട്ടിയതുകൊണ്ട് അത് ആ ബെനസീർ ഈമാനോടുകൂടി മരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അള്ളാഹു നമുക്കൊക്കെ നല്ല കൂട്ടുകെട്ട് തരട്ടെ. നമ്മുടെ മക്കൾക്കും അള്ളാഹു സ്വാലിഹീങ്ങളായ നല്ല ചങ്ങായിമാരെയും നല്ല ഫ്രണ്ട്സുമാരെയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവളുടെ ജീവിതം അള്ളാഹു സ്വർഗീയ ജീവിതമാക്കട്ടെ, പരലോക ജീവിതം സന്തോഷത്തിലാക്കട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുന്ന മുത്തഖീങ്ങളെ കൂട്ടത്തിൻ്റെ മേവരെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.